നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വൻ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ബി ജെ പി ജയിച്ചത് കഷ്ടിച്ചാണെങ്കിലും അതിൽ പോലും അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന വാർത്തകളാണ് സമീപ ദിവസങ്ങളിലായി പുറത്തുവരുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂവണിഞ്ഞത്. കേരളത്തിൽ താമര വിരിയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതാണ് വലിയ വിജയമായി അവർ കാണുന്നത്. ബി ജെ പി എന്ന പാർട്ടിയെ നോക്കിയല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയതാണ് ഈ വിജയമെന്ന് പല ഭാഗത്തു നിന്നും ആവർത്തിച്ചു പറയുമ്പോഴും അതിന് അവസരമൊരുക്കിയ പലരുടെയും മുഖം മൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്. രാഷ്ട്രീയ കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സി പി ഐ എം ആർ എസ് എസ് ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ തൃശൂരിൽ നടന്നിരിക്കുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഈ ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടന്നിരുന്നു. ഈ ചർച്ചയിലെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് തൃശൂർ പൂരം കലക്കിയത് എന്ന് തുടങ്ങിയ നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി നടത്തിയ ചർച്ച സംബന്ധിച്ച് അദ്ദേഹം തന്നെ സ്ഥിരീകരണം നൽകിയതോടെ ഈ ചർച്ച നടന്നു എന്ന റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് പുറത്തുവിട്ടതോടെ പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ന്യൂനപക്ഷ പ്രേമം. എന്തിന് പിണറായി വിജയൻ ആർ എസ് എസുമായി ചർച്ച നടത്താൻ തന്റെ ദൂതനെ അയച്ചു? ലാവ്ലിൻ കേസു മുതൽ ജയിലറയുടെ പടിവാതിൽക്കൽ വരെ എത്തിയ സ്വന്തം മകളെ രക്ഷിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ പ്രധാന വിഷയമായി. പകരം തൃശൂരിൽ പൂരം കലക്കി ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്തു. ഈ ചർച്ച സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിട്ടത് പി വി അൻവർ എന്ന ഇടതുപക്ഷ എം എൽ എ ആണ്. ചർച്ച നടത്തിയെന്നും ആ ചർച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മതത്തോടെ ആയിരുന്നു എന്നും സ്പെഷ്യൽ ബ്രാഞ്ചും സ്ഥിരീകരിക്കുമ്പോൾ ഇതുവരെ ഇത് തള്ളിക്കളയാനോ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനോ സർക്കാരും തയ്യാറാവുന്നില്ല. കോവിഡ് കാലത്ത് പട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വരെ പത്രസമ്മേളനം വിളിച്ച് വിശദീകരണം നൽകിയിരുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി മൗനത്തിൽ തുടരുന്നതിനും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനും ഒരു കാരണം മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആർ എസ് എസുമായി ചർച്ച നടത്തിയത് എന്ന ഒറ്റ കാരണത്താലാണ്. ഒരിക്കലും മിസ്റ്റർ പിണറായി വിജയ താങ്കൾക്ക് മാപ്പ് തരില്ല മതേതര കേരളം, ഈ നാട്ടിലെ ന്യൂനപക്ഷത്തിന്റെ കൂടെ എന്ന് പച്ചക്കള്ളം പറഞ്ഞ് ആർ എസ് എസ് നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ ദൂതന്മാരെ അയക്കുന്ന താങ്കൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം മറുപടി നൽകും. കാത്തിരുന്നു കാണാം.